എന്റെ പിസ്സ ഒന്ന് കഴിച്ചോട്ടെ. പയ്യെ പയ്യെ ശാസ്ത്രം കൊടുക്കും സബ്സ്ക്രൈബേഴ്സ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കുറെ കൂട്ടുകാർ ചോദിക്കാറുണ്ട് താത്താന്റെ മേക്കപ്പ് ഇല്ലാത്ത ലുക്ക് കാണണം, അങ്ങനൊക്കെ കുറെ കൂട്ടുകാർ ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്നലെ ഞങ്ങൾ കല്യാണത്തിന് പോണ സമയത്ത് ഒരുങ്ങിയ സമയത്ത് ഞാൻ മേക്കപ്പ് ഇല്ലാത്തത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ചെയ്യണതും എങ്ങനെയാണ് ഒരുങ്ങണതെന്നും ഒക്കെ കുറെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അത് കാണിക്കാം. പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പൊ ഡ്രസ്സ് കാണിക്കാം. പിന്നെ എനിക്ക് വേറൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കല്യാണത്തിന് പോയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ. അതിന് അപ്പൊ ആദ്യം എന്റെ മേക്കപ്പ് ഇല്ലാത്ത പോലും പിന്നെ എന്റെ മേക്കപ്പ് ചെയ്യുന്ന രീതിയും ഒക്കെ ഒന്ന് കാണിക്കാം. വേണത്ര വലിയ എക്സ്പേർട്ട് ഒന്നും അല്ലോട്ടോ, അതുകൊണ്ട് തന്നെ മേക്കപ്പിന്റെ ടിപ്സ് ഒന്നും പറഞ്ഞുതരാല്ല. ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ ആ ഒരു പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് ഇതാണ് എന്റെ മേക്കപ്പ് ഇല്ലാത്ത ലുക്ക് കേട്ടോ. ഞാൻ ഈ ഒരു കണ്ണില് കുറച്ച് കൺവിഷൻ ഇട്ടോ, ഞാൻ എന്താണെന്നറിയോ, ഷെഫ്മോന്ന് പുതിയ ഐബ്രോ പെൻസിൽ കൊടുക്കുന്നു കേട്ടോ. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് മുന്നേ എന്താ കൺവിഷ ഒന്ന് ഇട്ടോക്കിയാ കഴുകി കളഞ്ഞിരിക്കുന്നു കേട്ടോ. മുഖൊക്കെ കഴുകി, ലിപ്സ്റ്റിക് ഇല്ല, കൺവിഷ ഇല്ല, ഐബ്രോ വരച്ചിട്ടില്ല, അതാണ് എന്റെ ഐബ്രോ ശരിക്ക്, പിന്നെ കമ്മലിട്ടിട്ടില്ല. അപ്പൊ ഇതാണ് മേക്കപ്പ് ഇല്ലാത്ത കോലം. ഇനി നമ്മള് ഞാൻ എങ്ങനെയൊക്കെയാണ് മേക്കപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. കുറെ കൂട്ടുകാർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് താത്ത മേക്കപ്പ് ചെയ്യല്, മേക്കപ്പ് ചെയ്യാത്ത കോലം, അതൊക്കെ ചോദിക്കണോണ്ടാണ് അതൊക്കെ കാണിക്കുന്നത്. അപ്പൊ ഇതാണ് എന്റെ മേക്കപ്പ് ബോക്സ് കേട്ടോ. ഇതിന്റെ ഉള്ളിലാണ് ഒരു സാധനങ്ങൾ ഉള്ളത്. ഇത് നെബിലൊട്ടിയുടേത് എങ്ങനെയോ എന്റെ അടുത്ത് വന്ന കേട്ടോ. ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ നെബിലൊട്ടി അമ്പടി എന്ന് പറയും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് പോണെങ്കിൽ ഞാൻ ഈ ഒരു സാധനം പെട്ടെന്ന് കൊടുന്നു നോക്കും. ഇത് ഞാൻ എടുത്ത് എല്ലാവരും ചെയ്യലാണ് കേട്ടോ. ഞാൻ എന്റെ പഴയ ഐബ്രോ പെൻസിൽ ഇട്ടു. അപ്പൊ ഇതേപോലെ തന്നെ ബ്ലാക്ക് ഡാസിലറിന്റെ കൊണ്ടുവരാനാണ് ഞാൻ ഷെഫ്മോനോട് പറഞ്ഞത്. പക്ഷെ അവന് കൊടുന്നത് ഈ ഒരു വെള്ളയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്ന് ടോക്കിയതായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് ഇന്ന് ഇതൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുക ഈ ഒരു സംഭവം, അത് ഞാൻ അന്ന് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ലാലീസന്റെ കുക്കുംബർ ജെൽ ഉണ്ടല്ലോ, ഇത് ഞാൻ ഉപയോഗിച്ച് കഴിയാനായിട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ഒന്ന് തേക്കും. ഇതാണ് എന്റെ മോയ്സ്ചറൈസർ. ഞാൻ ഇങ്ങനൊന്നും ചെയ്തിരുന്നില്ല കേട്ടോ, പക്ഷെ ഈ ഒരു സാധനം കിട്ടിയ ശേഷമാണ് അത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ആദ്യം മോയ്സ്ചറൈസർ നോള നന്നായി തേച്ചെടുക്കും. അതിന്റെ ശേഷം നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി ഫെയർലി കഴിഞ്ഞിക്കട്ടോ. ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ, പക്ഷെ എന്നാലും പരമാവധി ഞെക്കി പീച്ചി നമ്മൾ എടുക്കണല്ലോ. പിന്നെ ഇതാ നമ്മുടെ, ഞാൻ ഏത് ഫെയർലി ഉപയോഗിക്കുന്ന വെച്ചാൽ ഇങ്ങനെ കിട്ടണൊക്കെ ഏതാ കൊണ്ടുവരണേ അതാണ് തേക്ക. ഇതിപ്പോ ഇതാണ് കേട്ടോ. പിന്നെ ഈ ഡാസിലറിന്റെ ഹണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ ആട്ടോ ഞാൻ യൂസ് ചെയ്യണ്. ഇതിങ്ങനെ എടുത്തിട്ട് ഇതിന്റെ കൂടെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും ഒരു രണ്ട് തുള്ളിയോളം. പിന്നെ ഇത് എല്ലാം കൂടെ കൂടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് മുഖത്ത് ഒരേപോലെ തേച്ചെടുക്കും. കഴുത്തിനും തേച്ചെടുക്കണം കേട്ടോ, ചെവിയിലും. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇടുന്നതിന് മുന്നേ ഞാന് ബലീസന്റെ തന്നെ അന്ന് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം എനിക്ക് തന്നിട്ടുണ്ടല്ല, ഇത് വെച്ചിട്ട് ചിണ്ടുവിന് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്യും. ചുണ്ടിനൊരു ഒരു ഡ്രൈ ഒന്ന് ആവാതെ വെക്കാൻ വേണ്ടിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ലിപ്സ്റ്റിക്ക്, ലിപ്സ്റ്റിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഡാസിലറിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ, L20. അപ്പൊ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ട്. അപ്പൊ നല്ല ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്ത് കാണിക്കണം, തിളക്കമുണ്ട്, പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴത്തേനും അത് പോവുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ ഇതുണ്ടല്ലോ കോമ്പാക്ട്, ഇതൊക്കെ ഗൾഫിൽ നിന്ന് കൊടുക്കണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ ഈ സ്പോഞ്ചിലാക്കിയിട്ട് ചുണ്ടിലിങ്ങനെ വെച്ചെടുത്തു. ഇങ്ങനെ ചെയ്യണോണ്ട് എന്തെങ്കിലും ചുണ്ടുമ്പോ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ എന്താ പറയാ പെട്ടെന്ന് പോവില്ല, എടുത്തുകൊണ്ട് കാണിക്കില്ല, ആ ഒരു തിളക്കമൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ, ഒരുമാതിരി കളറൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി വേണ്ടത് കൺമഷി. ഐലൈനർ ഇടുന്നതിന്റെ മുന്നേ കണ്ണിന്റെ മുകളില് ഐ ഷാഡോ പാലറ്റ് ഇതാണ്. അപ്പൊ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഞാൻ ഈ ഒരു കളർ എടുത്തിട്ട് കണ്ണിന്റെ മുകളിലൊക്കെ ഒന്ന് പരത്തിക്കും. ഇതിലുട്ടിയുടെ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ എടുത്തിട്ട് കണ്ണിന്റെ മുകളിൽ വെച്ചെടുക്കും. നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ ആണിത്. അപ്പൊ ഈ ഒരു ഐലൈനർ ഇട്ട് കൊടുക്കാം. അപ്പൊ ഐലൈനർ ഞാൻ അപ്പുറത്തെ റൂമിത്തെ കണ്ണാടിയുടെ അടുത്ത് പോയിട്ട് നിന്നിട്ടാണ് ഡാറ്, അത് ഞാൻ അവിടെ പോയിട്ട് എടുത്തേ. അപ്പൊ അത് ഐലൈനർ ഇട്ടു. ഇനി കണ്ണിന്റെ ഉള്ളിൽ കൺമഷി ഇടണം കേട്ടോ. കണ്ണിന്റെ അകത്ത് കൺമഷി ഇട്ടു. അപ്പൊ കൺമഷി ഇട്ട് കഴിഞ്ഞു ഈ ഐബ്രോ പെൻസിൽ കൊണ്ടിന്റെ പുലിങ്ങ് ചെറുതായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ കേട്ടോ. മറ്റേ ഐബ്രോ പെൻസിൽ ഭയങ്കര കളറാണ്. അപ്പൊ കഴിഞ്ഞ ഒരു മസ്കാര ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ, പുലികത്തിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും. പുലികത്തിന്റെ മുകളിലാക്കി പോവാൻ നേരം വെക്കും കേട്ടോ. സാറിന്റെ വീട്ടിൽ കൂടെ പോവാന്ന് വിചാരിച്ചാണ് നേരം വെക്കുന്നത്. ഇനി ഇത് ഐബ്രോ, ഇനി ഐലാഷമ്മ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ.
लास्ट चिंगा चिच्छे ज्वेल गैलक्सी मालूम पचल मेन साधन शेफ ड्रेस ब्लॉक कह कई थ्रेड वर्कूं अलग षाड़ि अच्छे चुटे वर्क ഷാളിങ്ങനെ കലിസ്റ്റന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടട്ടോ ചിലപ്പോൾ അവർ മെസ്സേജ് കമന്റ് ചെയ്യാണെങ്കിൽ അതൊന്ന് പിൻ ചെയ്തിട്ട് വെക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ഡ്രസ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ സർപ്രൈസ് ആയിട്ട് ഷെഫ്മോൻ വെച്ചതായിരുന്നു ടേബിൾ മേൽ അപ്പോൾ നോക്കുമ്പോൾ അത് ഷെഫ്മോൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷാന എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കുട്ടിക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട് കേട്ടോ ജെംസ് കാർട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കുട്ടി എനിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് തന്നതായിരുന്നു കേട്ടോ അത് അപ്പോൾ ഒരു ഫോൺ കവറാണ് എനിക്ക് തന്നിട്ട് അപ്പോൾ എൻ്റെ ഫോൺ കവറാണെങ്കിൽ ആ കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ മാത്രമല്ല എനിക്ക് എൻ്റെ ഈ ഒരു ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ജോ സ്റ്റോക്കിൽ വന്നപ്പോൾ ഉള്ളതും പിന്നെ എൻ്റെ കൈമത്തെ സ്റ്റാറൊക്കെ കാണുന്ന നല്ലൊരു ഫോട്ടോ ആണ് കേട്ടോ അത് അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു ഫോൺ കവർ ഉണ്ടാക്കി ആ കുട്ടി ഗിഫ്റ്റ് തന്നിട്ട് അപ്പോൾ ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ കോൺടാക്ട് നമ്പറും അതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അവളുടെ ഓൺലൈൻ സ്റ്റോറിൽ അപ്പോൾ ഒന്ന് കയറി നോക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാം കണ്ടില്ല അപ്പോൾ ഞങ്ങൾ ഏകദേശം അപ്പോൾ നല്ല നേരം വെക്കി അപ്പോൾ ഞങ്ങൾ ഇനി പോണ വഴിക്ക് സാറിൻ്റെ വീട്ടിലും സാറിനെ ഞങ്ങൾക്ക് അറിയും എനിക്ക് ആദ്യമായിട്ട് കേക്ക് തന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് കുറേ കൂട്ടുകാർ പറഞ്ഞിട്ട് സ്നേഹത്തോടെ കേക്കൊക്കെ തന്നിട്ട് നിങ്ങൾ അവരിതുവരെ കണ്ടിട്ടില്ലേ അപ്പോൾ ഇന്ന് സാറിനൊന്ന് ജസ്റ്റ് കാണാം സാറ് ലഞ്ചിനൊക്കെ വിളിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് ലഞ്ചിനൊന്നല്ല കല്യാണത്തിന് പോണ വഴിക്ക് സാറിൻ്റെ വീട്ടിലൊന്ന് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് സാറിനെ ഒന്നും കാണിക്കൂല കേട്ടോ അപ്പോൾ സാറൊക്കെ താല്പര്യം ഉണ്ടാവില്ല പിന്നെ കല്യാണ വീട്ടിൽ പോയിട്ട് ചെറുതായിട്ട് ഞാൻ കഴിക്കുന്ന ഫുഡ് ജസ്റ്റ് എടുക്കാം ബാക്കിയൊന്നും ചിലപ്പം കാണിക്കണ്ടാവില്ല കേട്ടോ അപ്പോൾ പൂപ്പൂനെ ഒന്നും കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ മൂന്നാളും ബ്ലാക്കാണ് ഇട്ടിരിക്കുന്നത് കല്യാണത്തിന് ഞാനുണ്ട് ആറു മണിയായി എട്ട് മണി വരെയാണ് കല്യാണം ഉള്ളത് ഇല്ലേക്കാ കുഞ്ചൂസ് ഉണ്ട് അവിടെ എന്താ വലിയ പേരൊക്കെ ഉണ്ടല്ലേ ഓൻ ഷെഫ്മോന്റെ ഫാനാണ് അത്ര ആ പറഞ്ഞു ഒരു പറഞ്ഞു ആ ഞാൻ കണ്ടിട്ട് സാറിന്റെ പിസ്സന്ന് കഴിച്ചോക്കട്ടെ ചിലവര് എന്നോട് പറയേ ഇത്രയും സ്നേഹത്തോടെ നിങ്ങൾക്ക് കേക്ക് നിങ്ങൾ ഓരോ ഇതുവരെ കാണാൻ പോയിട്ടില്ലേന്ന്
അപ്പോൾ അന്നത്തെ ചോദിച്ച കൂട്ടുകാർ ഇപ്പോൾ അത് കാണുന്നുണ്ടെന്നാവട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ സാറിനെ കണ്ടു, സാറിനെ കാണണം എന്നുള്ള എനിക്ക് നല്ലൊരു ആഗ്രഹം തന്നെയായിരുന്നു കേട്ടോ. സാറ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടാണ് ആദ്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയത്തിലായത്. പിന്നെ എനിക്കൊരു കേക്ക് തന്നു. അതിനുശേഷം എൻ്റെ 100K കേക്കും ഷെഫ്മോൻ്റെ 10K കേക്കും ഒക്കെ സാറിൻ്റെ വക തന്നെയായിരുന്നു. സാറ് കേക്കും പിസയും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കും നല്ലൊരു അടിപൊളി പിസയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് പിസ ആയിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും സാറിനെയൊക്കെ കണ്ട് സന്തോഷമായിട്ട് അവിടെ നിന്ന് പോകുന്നു. കല്യാണ വീട്ടിലേക്ക് പോവാണേ. സൂപ്പർ പിസ്സ ആട്ടോ അല്ലേ? പിസ്സ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ സാറിനെ കണ്ടു, സാറിനെ കാണിക്കാൻ പറ്റിയില്ല. അവൾക്ക് അങ്ങനെ വീഡിയോകളൊന്നും വരണ ഇഷ്ടമല്ലാത്തോണ്ടേ. ഇപ്പൊ കല്യാണം ആരുതാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കല്യാണം ആരുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചില വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അടുക്കളയിൽ നിന്ന് നേരെ താഴത്തേക്ക് നോക്കിയുള്ള വീട്, ആ വീട്ടിലാണ് കേട്ടോ കല്യാണം. അപ്പൊ ഇന്നലെയാണ് നിക്കാഹ് ഉണ്ടായിരുന്നത്, ഇന്ന് റിസപ്ഷനാണ്. അപ്പൊ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബൂബുക്കുട്ടനക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആ ലൈറ്റിംഗ് ഇങ്ങനെ മിന്നുന്നത് കാണാനെന്നുള്ള നോക്കിയിരിക്കുകയായിരുന്നു. അപ്പൊ കല്യാണം എന്തായാലും റിസപ്ഷൻ എന്തായാലും വീട്ടിൽ വെച്ചിട്ടല്ല, വേറൊരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോണത്. അതാ അതാ പയ്യെ പയ്യെ ശാസ്ത്ര ഡോട്ട് കോമിന്റെ സബ്സ്ക്രൈബേഴ്സ്. എന്താ പേര്? ബൂബുക്കുട്ടിന്റെ അമ്മ. അതാ വേഗം പപ്പന്റെ അടുത്ത് കൂടി ബിരുമാമ വെച്ചിട്ടില്ലേ? വെയ്ക്കണം. ഇല്ലടാ. എന്താണ് പേര്? വീഡിയോ എടുത്തു നവാസിന്റെ. നവാസിന് നല്ലൊരു പെൺകുട്ടിനെ കാണുന്നതാണ്. നല്ല നവാസിന് പറ്റിയ പെൺകുട്ടികൾ കല്യാണം ആലേക്കുണ്ട്. റിസപ്ഷൻ നടക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. ഇക്കാന്റെ ഉമ്മയും മൈനമ്മയും പിന്നെ ഇക്കാന്റെ ഏട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉള്ളത്. അപ്പൊ ഞങ്ങൾ അവിടെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇക്കാന്റെ ഏട്ടന്റെ വീട്ടിൽ പോയപ്പോ തന്നെ അവിടെ ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നിന്ന് കുറെ നേരം സംസാരിച്ചു. ഇതാണ് ഇക്കാന്റെ ഏട്ടൻ കേട്ടോ. ഇക്കാക്ക് ഇനി രണ്ട് ഏട്ടന്മാരുണ്ട്. അപ്പൊ ഇക്ക കല്യാണ പെണ്ണിനെയും ചെക്കനെയൊക്കെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. പുതിയതിരുന്നതാണ്ട്ടോ. ഞാൻ ജസ്റ്റ് അകത്തൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ പാട്ടുകാരും സ്പോർട്സ്മാൻമാരും ഒക്കെ ഉള്ളതുകൊണ്ട് കൊറേ ട്രോഫികളൊക്കെ ഉണ്ട് കേട്ടോ. 3 മക്കളാണ് ഇവിടെ, 2 ഇവിടെ ഇല്ല. താത്താക്കോട് ഉണ്ട് കേട്ടോ. താത്താക്കൊന്നും അങ്ങനെ വീഡിയോകളൊന്നും വരണ ഇഷ്ടമില്ലാത്തോണ്ട് അവരൊന്നും എടുക്കാഞ്ഞത് കേട്ടോ. ഇപ്പൊ എന്തായാലും അവിടെ നിന്ന് കുറച്ചേരം സംസാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു. എന്റെ കൂട്ടുകാരന്റെ കടയുണ്ടത് ഗോപാലേട്ടന്റെ കടയാണ്. അപ്പൊ അവിടെ ഒന്ന് കേറിയോ കട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങളുണ്ടോ കള നോക്കി നിർത്താന്? ഏ ദിദിക്കുട്ടി. അപ്പൊ ഗോപാലേട്ടന്റെ കടയാണ് കേട്ടോ, സൂപ്പർ മാർക്കറ്റ്. അപ്പൊ ഗോപാലേട്ടന്റെ കടയിൽ ഒന്ന് കേറിയോ കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പൊ ഇതാ നമ്മുടെ കല്യാണ വീട്. ബൂബുക്കുട്ടക്കനക്ക് കല്യാണത്തിന് ഞാൻ മൈസൂർ പാക്ക് എടുത്തിന്ന് കേട്ടോ. ബൂബുക്കുട്ടോട് പട്ടിക്കാൻ അതിൽ കുപ്പായിട്ടിട്ടില്ല. അപ്പൊ ബൂബുക്കുട്ടനക്ക് ഞാൻ കൊടുന്നിക്കണോ കേക്ക്? ഇടിക്ക് ഞാൻ എന്താ കൊടുന്നിക്കണോ കേക്ക്? മൈസൂർ പാക്ക് കല്യാണ വീട്ടിൽ നിന്ന്.
ഇഞ്ച് ബാബുവിന്റെ കല്യാണം കൂടിയില്ലാന്ന് വേണ്ട അല്ലേ പൂപ്പുവോ? എന്നെ എല്ലാരും ചോദിച്ചടാ കല്യാണം വീട്ടിൽ നിന്ന് പൂപ്പുക്കുട്ടൻ എവിടെ? നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നുട്ടോ കല്യാണത്തിന്, നല്ല സൂപ്പർ കല്യാണം മാഷാ. അപ്പൊ ഞാൻ ഡ്രസ്സ് ഒന്നും മാറിയിട്ടോ വന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോ കല്യാണ വീടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് എന്നെ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിലത്തെ കല്യാണം ആയിരുന്നു. കൊറേ കൂട്ടുകാരെ കണ്ടു, കൊറേ സബ്സ്ക്രൈബർ കൂട്ടുകാരെ കണ്ടു, കൊറേയൊക്കെ അവരെന്റെ കൂടെ ഫോട്ടോ എടുത്തു, കൊറേയൊക്കെ അവരും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പുറത്തു പോയിട്ട് ഞാൻ അങ്ങനെ കണ്ട് വീഡിയോ എടുക്കലില്ല. അപ്പൊ ഈ ശ്രീതാന്റെ ലിങ്ക് ഞാൻ, കലിസ്റ്റന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അല്ല പിന്നെ എനിക്ക് ഫോൺ കവർ തന്നിട്ടുണ്ടാവില്ല കുട്ടിയുടെ, ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ, ജെംസ് കാർട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.